വെൽക്കം ടു കാലിഡോസ്കോപ്പ്. 7-ാം ക്ലാസ്സിലെ 2-ാമത്തെ യൂണിറ്റ് പ്രകാശവിസ്മയങ്ങൾ ആയി ബന്ധപ്പെട്ട ഏതാനും പ്രവർത്തനങ്ങളാണ് പരിചയപ്പെടുന്നത്. എൻ്റെ കയ്യിലുള്ളത് ഒരു ഹാൻഡ് ലെൻസ് ആണ്. ഇത് ഒരു പ്ലെയിൻ ഗ്ലാസ് ആണ്. പ്ലെയിൻ ഗ്ലാസ്, ഹാൻഡ് ലെൻസ്, ഈ രണ്ട് വസ്തുക്കളിൽ കൂടി പ്രകാശം കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം ആണ് ഇന്ന് പരീക്ഷണത്തിന് വിധേയമാക്കുന്നത്. ഈ ലെൻസിൽ കൂടിയുള്ള പ്രകാശം നമുക്കറിയാം ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിക്കും, കാരണം ഇതൊരു കോൺവെക്സ് ലെൻസാണ്. എന്നാൽ ഈ പ്ലെയിൻ ഗ്ലാസ്സിൽ കൂടി കടന്നു പോകുന്ന പ്രകാശം ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിക്കുന്നില്ല. അത് നമുക്ക് ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം. ഇങ്ങനെ ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിക്കുന്ന പ്രകാശം ഒരു തീപ്പെട്ടിക്കൊള്ളിയിലേക്ക് പതിക്കുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുക നമുക്ക് നോക്കാം. രണ്ട് കാര്യമാണ് നിരീക്ഷിക്കേണ്ടത്. ഒന്ന്, ലെൻസിൽ കൂടി കടന്നു പോകുന്ന പ്രകാശം ഒരു ബിന്ദുവിൽ മാത്രം കേന്ദ്രീകരിക്കുന്നു. ശ്രദ്ധിക്കുക, ഇവിടെ ലെൻസിൽ കൂടിയാണ് ഇപ്പോൾ പ്രകാശം കടന്നു പോകുന്നത്. അതൊരു ബിന്ദുവിൽ കേന്ദ്രീകരിക്കുകയാണ്. ആ ബാക്കി ചുറ്റും ഭാഗത്ത് അവിടെ കറുത്ത നിറം നമുക്ക് ദൃശ്യമാകുന്നതിൽ നിന്ന് മനസ്സിലാകുന്നത് അവിടത്തിൽ കൂടി പ്രകാശം കടന്നു പോകുന്നില്ല, ഒരു ബിന്ദുവിൽ മാത്രം കേന്ദ്രീകരിക്കുന്നു. നോക്കുക, ഈ ഗ്ലാസിൽ നിന്നുള്ള പ്രകാശം എല്ലാ ഭാഗത്തും കൂടി ഒരേപോലെ കടന്നു പോകുന്നതുകൊണ്ട് ആ പ്രകാശം അതുപോലെ തന്നെ താഴെ പതിക്കുന്നുണ്ട്. ലെൻസിലാണെങ്കിൽ ചുറ്റും കറുപ്പ് നിറം കാണുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ തീപ്പെട്ടിക്കൊള്ളി പുകഞ്ഞു തുടങ്ങി. എന്താണ് തീപ്പെട്ടിക്കൊള്ളിക്ക് സംഭവിച്ചത്? തീപ്പെട്ടിക്കൊള്ളി കത്തുക ചെയ്തു. എന്നാൽ ഇതുപോലെ മറ്റൊരു തീപ്പെട്ടിക്കൊള്ളി എടുത്തിട്ട് ഈ ഗ്ലാസ് വെച്ചിട്ട് എത്ര നേരം ഇങ്ങനെ പ്രകാശത്തെ പതിപ്പിച്ചാലും ആ തീപ്പെട്ടിക്കൊള്ളി കത്താൻ പോകുന്നില്ല, അത് കത്തുകയില്ല, കാരണം അതൊരു ബിന്ദുവിൽ കേന്ദ്രീകരിക്കുന്നില്ല. എന്നാൽ ലെൻസ് വെച്ചിട്ട് ആ തീപ്പെട്ടിക്കൊള്ളിയെ നമുക്ക് കത്തിക്കുവാൻ കഴിയും, കാരണം അതൊരു ബിന്ദുവിൽ ആ പ്രകാശം കേന്ദ്രീകരിക്കുകയാണ്. ഇപ്പോൾ നമുക്കറിയാം ഒരു ബിന്ദുവിൽ പ്രകാശം കേന്ദ്രീകരിക്കുന്നു, കൃത്യം ഫോക്കസായി വരുമ്പോൾ ഇപ്പോൾ ആ അതിൻ്റെ ചുറ്റുഭാഗവും നമുക്ക് കറുപ്പ് നിറം കാണുവാൻ കഴിയും. താങ്ക് യു.